സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സാമ്രാജ്യങ്ങൾക്ക് പിറകെ സാമ്രാജ്യങ്ങൾ വരികയാണ്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൻ്റെ ഒളിമങ്ങാത്ത വഴിവിളക്ക് പോലെ ദാനിയൽ അപ്പോഴും നിലകൊള്ളുന്നു. ബെൽഷാസർ രാജാവിൻ്റെ പടുമരണത്തിന് ശേഷം മേദ്യക്കാരനായ ദാരിയൂസ് ഭരണമേൽക്കുകയാണ്. ദാനിയൽ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായി അവൻ്റെ കീഴിൽ സേവനം ചെയ്യുന്നു. അവന് വലിയ ആത്മീയവരങ്ങൾ റുവാഖ് യത്തീറ ഉള്ളതായി എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കറതീർന്ന പെരുമാറ്റവും അഴിമതി തീണ്ടിയിട്ടില്ലാത്ത രീതികളുമാണ് അവന്. ധാരാളം അസൂയക്കാരായ ശത്രുക്കളെ സമ്പാദിച്ചു കൊടുക്കാൻ ഇത് ധാരാളം മതിയല്ലോ. അവൻ വിശ്വസ്തൻ, ബഹുമാൻ എന്ന് വിളിക്കപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ വാക്കിൽ നിന്നാണ് ആമേൻ എന്ന വാക്ക് വരുന്നത് പോലും. സുവിശേഷത്തിൽ നാഥൻ തൻ്റെ സത്യവചസ്സുകളെ ഊന്നി പറയാൻ ഉപയോഗിക്കുന്നത് ആമേൻ ആമേൻ എന്ന് തന്നെയാണല്ലോ. വചനത്തെ നിരസിക്കുന്നവർ ഈ ആമേനെ, സത്യത്തെ തന്നെയാണ് നിഷേധിക്കുന്നത്. സത്യസന്ധനായ ദാനിയലിനെ അപായപ്പെടുത്താൻ വട്ടം കൂടുന്നവർ യഥാർത്ഥത്തിൽ സത്യത്തിനെതിരെയാണ് പട നയിക്കുന്നത്. അവർ ദാരിയൂസ് രാജാവിനെ കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് ഒരു കൽപ്പന. അങ്ങനെ ഒരു കൽപ്പന കേട്ടപ്പോൾ തന്നെ ദാനിയൽ പതിവുള്ളതുപോലെ മുറിയിൽ കയറി ജെറുസലേമിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ് ദൈവകാരുണ്യത്തിനായി. കഷ്ടസ്ഥിതികൾ വരുമ്പോൾ മാത്രം നടത്തുന്ന ദുരന്ത നിവാരണ പ്രാർത്ഥനയല്ലിത്. പ്രാർത്ഥന അവൻ്റെ ശൈലിയും ശീലവുമാണ്. അവൻ്റെ പ്രതിയോഗികൾ അവനെ പ്രാർത്ഥനയ്ക്കിടെ കയ്യോടെ പിടികൂടി എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്തോ വലിയൊരു അപരാധമായി തോന്നാം. പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ പ്രാർത്ഥനകളും നീതിയും നിഷ്കളങ്കതയും വിശ്വസ്തതയുമെല്ലാം ലോകദൃഷ്ടിയിൽ വലിയ അപരാധങ്ങളായി കണക്കാക്കപ്പെടാറുണ്ടല്ലോ. ഇനിയും ആ എതിർപ്പ് വർദ്ധിച്ചു വരാനേ സാധ്യതയുള്ളൂ. അവർ അവനെ രാജാവിന് മുൻപിൽ കൊണ്ടുവരുന്നു. ഇതൊരു ചതിയാണെന്ന് രാജാവിന് മനസ്സിലായെങ്കിലും തൻ്റെ കൽപ്പനയെ അവൻ മാനിക്കേണ്ടിയിരുന്നു. അതിനാൽ അവൻ ദാനിയലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ചെറിയ വാവട്ടമുള്ള ഒരു കുഴിയാകാം അത്. ആ കുഴി അവർ കല്ല് വെച്ചടച്ച് മുദ്ര വെച്ചു. കുഴിയുടെ വായ അടച്ചു കളഞ്ഞു എന്നാണ് അക്ഷരാർത്ഥം. എന്നാൽ അന്ന് രാത്രി രാജാവിന് ഉറങ്ങാനായില്ല. അവൻ ഉപവസിക്കുകയും ചെയ്തു. ആദ്യ കിരണം പ്രഭാതത്തിൽ വീഴും മുൻപേ അവൻ ഓടിച്ചെന്ന് ആ കുഴിയുടെ മൂടി മാറ്റി നോക്കുന്നു. ദാനിയൽ അതാ ജീവനോടെയുണ്ട്. ദാനിയൽ പറയുന്നു, സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു കളഞ്ഞു എന്ന്. അവൻ്റെ മേൽ വിധി തീർപ്പാക്കിക്കൊണ്ട് ഭാവിയുടെ വായടച്ചു കളഞ്ഞവരുടെ മുൻപിൽ ദൈവമത വിധിയുടെ വായ തന്നെ അടച്ചു കളയുന്നു. പ്രശസ്ത കവി വില്യം വേർഡ്സ്വർത്ത് ഹാമിൽട്ടൺ കൊട്ടാരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദാനിയൽ സിംഹക്കുഴിയിൽ കിടക്കുന്നതിൻ്റെ ഒരു ഛായാചിത്രത്തെ ആധാരമാക്കി ഒരു കവിത എഴുതിയിട്ടുണ്ട്. കാഴ്ചയിൽ തന്നെ ആ ദൃശ്യം ഭീതി ഉണർത്തുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ വിശന്നു വലയുന്ന സിംഹങ്ങളുടെ ഇടയിൽ നിൽക്കുക എത്ര ഭീതികരമായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട്. എന്നിട്ട് കവി പറയും, എങ്കിലും പ്രവാചകന്റെ കണ്ണുകളിൽ ശാന്തത മാത്രം. അവനറിയാം തന്നെ ഈ കുഴിയിൽ തള്ളിയത് മനുഷ്യരായിരിക്കാം, പക്ഷേ തന്നെ കുഴിയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. മാൻ പ്ലേസ്ഡ് ഇൻ ഹിയർ ആൻഡ് ഗോഡ് ഹി നോസ് ക്യാൻ സേവ്. 1920s കവിതയിൽ നൃത്തതാളം സന്നിവേശിപ്പിച്ച കവി വെയ്ക്കൽ ലിൻസേ എഴുതിയ ഒരു കവിതയുണ്ട്, ദി ഡാനിയൽ ജാസ് എന്ന് പ്രശസ്തമായത്. ഒരു പക്ഷേ അടിച്ചമർത്തപ്പെടാനും വിടുപണി ചെയ്യാനും വിധിക്കപ്പെട്ട അധസ്ഥിതരുടെ ഒരു മോക്ഷഗീതം പോലെയാണ് ഈ ഗാനമെന്ന് പറയാറുണ്ട്. തങ്ങളുടെ എല്ലുമുറയുന്ന ജോലികൾക്കിടയിലും ദൈവത്തെ സ്തുതിച്ചു പാടുന്ന പാവങ്ങൾ, അവരെ തങ്ങളുടെ ദുരമൂത്ത സിംഹങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന അഭിനവ ദാരിയൂസുമാർ. അവൻ്റെ അമ്മയും പ്രിയതമ്മയും ദൈവകാരുണ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഗബ്രിയലിനെ അയച്ച് ദൈവം ദാനിയലിനെ രക്ഷിക്കുന്നു. ആ കവിത പറയുകയാണ്, നാഥൻ്റെ പിറവി തിരുനാളിനായി ഒരുങ്ങിത്തുടങ്ങുമ്പോൾ നമ്മുടെയും ചെവിയിലുണ്ട് ഗബ്രിയലിൻ്റെ മുഴക്കം. ദാനിയലിൻ്റെ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മേൽ ദുഷ്ടർക്ക് അധികാരമുണ്ട്. നമ്മെ ദ്രോഹിക്കാൻ ദുഷ്ടർക്കാകും, പക്ഷേ അത് കുറച്ചു നേരത്തേക്ക് മാത്രം. ദാനിയൽ 7:8 അവൻ കാണുന്ന വമ്പ് പറയുന്ന ആ കൊച്ചു കൊമ്പ് പോലെ. എന്നാൽ ഉടൻ തന്നെ മനുഷ്യപുത്രനെയും അവൻ കാണുന്നുണ്ട്. ദാനിയൽ 7:13 നാം കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്തുരാജിൻ്റെ തിരുനാളിൽ ധ്യാനിച്ചതുപോലെ മനുഷ്യപുത്രൻ ചെറുതും വലുതുമായ എല്ലാ കൊമ്പുകളും വമ്പുകളും പിഴുതെറിയും. ഇന്ന് സുവിശേഷം മനുഷ്യപുത്രൻ്റെ ഈ വരവിനെയാണ് കുറിക്കുന്നത്. ലൂക്ക 21
20 മുതൽ 28 വരെ. എല്ലാവരും ഭയം കൊണ്ട് വിറക്കുകയാണ്. ശരിയാണ്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈ ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും സിംഹഗർജനത്തിൽ ഹൃദയമുലയാതെ പിടിച്ചു നിൽക്കാനാകില്ല. പ്രവാചകനെ നിഷേധിക്കുന്നവർ ഒടുക്കം തന്നെ തന്നെ നിഷേധിക്കപ്പെടും. നാഥനെ എതിർക്കുന്നവരുടെ പര്യവസാനം അങ്ങനെയാണ്. അവർ വാൾത്തലയിട്ട് വീഴും. വാളിൻ്റെ വായ സ്റ്റോമ എന്നാണ് പ്രയോഗം. ഇന്നലെയും നാം കണ്ടിരുന്നു ആ വാക്ക്, നമ്മുടെ വായിൽ ദൈവം ജ്ഞാനം വിരിയിക്കുമെന്ന്. സിംഹങ്ങളുടെ വായടക്കുക മാത്രമല്ല, സിംഹക്കുഴിയുടെ വായ തുറക്കാനും അവനാകും. മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി വെളിച്ചക്കീർ നോക്കിയിരിക്കുന്ന ദാനിയലിൻ്റെ മുൻപിൽ ആ ഇരുൾക്കുഴിയിൽ വെളിച്ചപ്പെരുമയായി ദൈവം ഇറങ്ങി വന്നതുപോലെ. ഇന്ന് ലൂക്ക 21:28 ഇത് തന്നെ നമ്മോട് പറയും, തല ഉയർത്തി നോക്കുക, നിങ്ങളുടെ രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. ആ മഹാപ്രകാശത്തിൻ്റെ കിരണങ്ങൾ കനന്തിങ്ങി വരികയാണ്. നിങ്ങളുടെ വിമോചനം ഇത് അടുത്തെത്തിയിരിക്കുന്നു. വിമോചനം, അപ്പോൾട്രോസിസ്, അടിമത്തത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണത്. അതിനാൽ നാം എഴുന്നേറ്റ് നിൽക്കുക. അനാകുപ്റ്റോ, ലൂക്ക 13:11, തിന്മ ബന്ധിച്ചിട്ടിരുന്നവൾ എഴുന്നേറ്റ് നിന്നതുപോലെ.